ഗാസ അതിർത്തികളിൽ 3 ലക്ഷം സൈനികരെ വിന്യസിച്ചതായി ഇസ്രായേൽ സൈന്യം. കരയുദ്ധത്തിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നുവെന്ന വാർത്തകൾക്ക് ആക്കം കൂട്ടുന്നതാണ് നീക്കം. ഗാസയ്ക്ക് മേൽ ഇടതടവില്ലാതെ നടത്തുന്ന വ്യോമാക്രമണത്തിനിടെയാണ് നേരിട്ടുള്ള കരയുദ്ധത്തിനും ഇസ്രായേൽ ഒരുങ്ങുന്നത്. ഗാസയെ വിജന ദ്വീപാക്കി മാറ്റുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. In fighting Hamas, Israel is not only fighting for its own people, it is fighting for every country that stands against barbarism. Israel will win this war, and when Israel wins, the entire civilized world wins. വിവിധ സേനാവിഭാഗങ്ങളിൽപ്പെട്ട 3 ലക്ഷം സൈനികരെ ഗാസ അതിർത്തിയിൽ വിന്യസിച്ചതായി ഇസ്രായേൽ സൈനിക വക്താവ് ജൊനാഥൻ കോർണിക്സ് എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു. ഇസ്രായേൽ സർക്കാർ നിർദ്ദേശിച്ച് ദൗത്യം പ്രാവർത്തികമാക്കാൻ സൈന്യം സജ്ജമാണ്. ഇസ്രായേലിനെ ഇനി ഭീഷണിപ്പെടുത്താനോ പൗരന്മാരെ കൊലപ്പെടുത്താനോ സാധിക്കാത്ത വിധം ഹമാസിനെ ഞങ്ങൾ തകർക്കും, സൈനിക വക്താവ് പറയുന്നു. ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങളുമായി US നിന്നുള്ള ആദ്യ വിമാനവും എത്തിയിട്ടുണ്ട്. അത്യാധുനിക യുദ്ധോപകരണങ്ങളുമായി വിമാനം നെവാട്ടിം സൈനിക ബേസിലാണ് ഇറങ്ങിയത്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യാഴാഴ്ച ഇസ്രായേൽ സന്ദർശിക്കും.